രജത വീതിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പ്രഭാഷണത്തിനായി നമ്മോടുകൂടെ ആയിരിക്കുന്നത് കെ ആർ എസ് സി ബി സിയുടെ വിദ്യാഭ്യാസ വിഭാഗം അസോസിയേറ്റ് സെക്രട്ടറിയും ഹയർ സെക്കൻഡറി അധ്യാപകനുമായ ശ്രീ തോമസ് കെ സ്റ്റീഫൻ സാറാണ്. നെയ്യാറ്റിൻ്റെ രൂപതയിൽ വിശ്വാസ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇന്നത്തെ വെല്ലുവിളികളെക്കുറിച്ചുള്ള സാറിൻ്റെ വാക്കുകളിലേക്ക്. പ്രിയമുള്ളവരെ, എല്ലാവർക്കും രജത ജൂബിലിയുടെ എല്ലാ നന്മകളും ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. നെയ്യാറ്റിൻകര രൂപത വിശ്വാസ സമൂഹത്തിൻ്റെയും വിളിയും വെല്ലുവിളിയും സംബന്ധിച്ച് രജത ജൂബിലി നിറവിൽ ചർച്ച ചെയ്യുന്നത് വളരെ അർത്ഥവത്തായ കാര്യമാണ്. എന്താണ് ഈ വിശ്വാസ സമൂഹത്തിൻ്റെ വിളിയുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ഒന്നാമതായി കാണുന്ന കാര്യം സുവിശേഷത്തിനനുസരിച്ച് ജീവിക്കുക എന്നാണ്. വചനമനുസരിച്ച് ജീവിക്കുക എന്ന് തന്നെ ഒരു ചൊല്ലുണ്ട്. സുവിശേഷ പ്രഘോഷണമാണല്ലോ സഭയുടെ ഏക ദൗത്യം. ആ ദൗത്യ നിർവഹണത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സുവിശേഷം അനുസരിച്ച് ജീവിക്കുക എന്നുള്ളത്. അപ്പം സുവിശേഷം, രണ്ടാമതായിട്ട് സുവിശേഷം മൂല്യങ്ങൾ പ്രഘോഷിക്കുക എന്നുള്ളതാണ്. അത് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പ്രഘോഷിക്കാൻ കഴിയണം. പൊതുസമൂഹത്തിൽ വർദ്ധിക്കുന്നവരാണ് വിശ്വാസ സമൂഹത്തിൽ നല്ലൊരു ശതമാനം പേരും. അപ്പോൾ നമ്മളായിരിക്കുന്ന സമൂഹത്തിൽ സുവിശേഷം ഉയർത്തുന്ന നല്ല നല്ല മൂല്യങ്ങൾ പ്രഘോഷിക്കുവാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു വിളിയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അവരന് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ്. അത് ക്രൈസ്തവ വിശ്വാസത്തിനകത്ത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവരൻ്റെ ആവശ്യങ്ങളിൽ ഇടപെടുക, അവരൻ്റെ ആവശ്യത്തിന് വേണ്ടി വാദിക്കുക, അവരൻ്റെ സ്വരമായി മാറുക, അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിളിയാണ്. അവസാനം നമുക്ക് സൂചിപ്പിക്കാം വിളിക്കനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് അല്ലേ. നമുക്ക് ഓരോരുത്തർക്കും ഔദ്യോഗികമായ ചില വിളികളുണ്ട്. നമ്മളോരോരുത്തരും ആയിരിക്കുന്നു. ഒരു വിദ്യാർത്ഥിക്ക് വിദ്യാർത്ഥിയായിരിക്കാനുള്ള വിളി, അവൻ്റെ ജീവിതാവസ്ഥയുള്ള വിളി, അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനായിരിക്കുക, അല്ലെങ്കിൽ ഒരു തൊഴിലാളിയായിരിക്കുക. ആ വിളിക്കനുസരിച്ച് അങ്ങനെ ഒരു വിളി നമുക്ക് നൽകിയിരിക്കുമ്പോൾ അതും ദൈവം നൽകിയിരിക്കുന്ന ഒരു ദാനമാണ്, ദൗത്യമാണ്. നമുക്ക് കാണുമ്പോൾ ആ വിളി, എന്തിനാണ് ദൈവം എന്നെ ഒരു തൊഴിലാളിയാക്കിയിരിക്കുന്നത്, എന്തിനാണ് ദൈവം എന്നെ ഒരു ആട്ടോ ഡ്രൈവറാക്കിയിരിക്കുന്നത്, എന്തിനാണ് എന്നെ ഒരു അധ്യാപകനാക്കിയിരിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ച് കഴിയുമ്പോൾ അതിലൂടെയും ചില കാര്യങ്ങൾ ഈ സമൂഹത്തിന് നൽകാനുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയും. ആ തിരിച്ചറിവ് അനുസരിച്ചുള്ള ജീവിതവും നമ്മുടെ വിളികളായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഇനിയും ഈ വിശ്വാസ സമൂഹം, നെയ്യാറ്റിൻകരയിലെ വിശ്വാസ സമൂഹത്തിൻ്റെ വെല്ലുവിളികളാണ്. ഈ വെല്ലുവിളികളിൽ ആദ്യത്തേതായിട്ട് ഞാൻ കാണുന്നത് ജാതി സ്വത്വത്തോടുള്ള പ്രതിബദ്ധതയാണ്. വല്ലാത്തൊരു പ്രതിബദ്ധത നമ്മുടെ ഈ സമൂഹത്തിന് ഉണ്ട്. വാസ്തവത്തിൽ ക്രൈസ്തവർക്ക് ജാതി ചിന്ത തന്നെ അപ്രസക്തമാണ്. അപ്പോൾ ജാതി വെടിഞ്ഞ് ഒറ്റ സമൂഹമായി തീരേണ്ടവർ, ഒരേ അപ്പത്തിൽ നിന്നും ഒരേ പാനപാത്രത്തിൽ നിന്നും കുടിക്കുകയും ഭക്ഷിക്കുകയും ചെയ്യുന്നവർ അല്ലേ യേശു ക്രിസ്തുവിൽ ഒന്നാകുന്നു എന്ന് പറയുകയും അതേസമയം അല്ലേ വളരെ സങ്കുചിതമായ ജാതികളുടെ അടിസ്ഥാനത്തിൽ വിഭജിക്കുവാനുള്ള ഒരു പ്രവണത നമ്മളിൽ വർദ്ധിച്ചു വരുന്നു. ഇത് ഈ സമൂഹത്തെ സംബന്ധിച്ചുള്ള വലിയൊരു വെല്ലുവിളിയാണ്. രണ്ടാമതായി കാണാൻ കഴിയുന്നത് രാഷ്ട്രീയത്തോടുള്ള പ്രതിബദ്ധതയാണ്. രാഷ്ട്രീയ തത്വശാസ്ത്രങ്ങളോടുള്ള പ്രതിബദ്ധത വല്ലാണ്ട് വർദ്ധിച്ചിരിക്കുന്നു. ക്രൈസ്തവ വിശ്വാസത്തോടും ക്രൈസ്തവ തത്വ സംഹിതകളോടുമുള്ള പ്രതിബദ്ധതയേക്കാളും രാഷ്ട്രീയ പ്രതീയശാസ്ത്രങ്ങളോട് പ്രതിബദ്ധത കാണിക്കുന്ന യുവത ഒരു പരിധിവരെ ചിലപ്പോൾ സഭയിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും അകന്നു പോകുന്നതിനും അല്ലെ നിർഭാഗ്യവശാൽ ചില പ്രതീയശാസ്ത്രങ്ങളെങ്കിലും നിരീശ്വരവാദം പ്രചരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് എന്നത് ഒരു വലിയ വെല്ലുവിളിയായിട്ട് ഞാൻ കാണുകയാണ്. മൂന്നാമതായിട്ട് ലൗകിക ലോകത്തോടുള്ള പ്രതിബദ്ധത വളരെ അധികം വർദ്ധിക്കുന്നുണ്ട് അല്ലേ. ലൗകിക ലോകമാണ് വലുത് എന്ന് കരുതുന്ന കാര്യം, ആധ്യാത്മിക ജീവിതത്തെക്കുറിച്ച് ഒരു വിരക്തി തോന്നുന്ന സമീപനം, ഈശ്വര വിശ്വാസം വലിയൊരു അപരാധമായിട്ടോ തിന്മയായിട്ടോ കാണുന്നു. ലോകത്തിലുള്ള എല്ലാ മോശം പ്രകൃതങ്ങളുടെയും മോശമായിട്ടുള്ള അവസ്ഥകളുടെയും ഒക്കെ ഉത്തരവാദികൾ ഇവിടുത്തെ ആധ്യാത്മിക നേതാക്കന്മാരാണെന്ന് വരുത്തി തീർക്കുവാനുള്ള ഒരു പ്രവണത, സഭയെയും പട്ടക്കാരെയൊക്കെ ആക്ഷേപിക്കുവാനുള്ള പ്രവണത, അതിൽ വലിയ ക്രെഡിറ്റ് കണ്ടെത്തുന്ന പ്രവണത, ഇതൊക്കെ വർദ്ധിച്ചു വരുന്നുണ്ട്. ഇത് ഇവിടുത്തെ വിശ്വാസ സമൂഹം നേരിടുന്ന മറ്റൊരു വെല്ലുവിളി തന്നെയാണ്. നാലാമതായി വിശ്വാസ സ്ഥൈര്യതയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. സ്ഥൈര്യലേപനം എന്നൊരു കൂദാശ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ ഈ കൂദാശ സ്വീകരിക്കുന്നതിൻ്റെ അർത്ഥവും വ്യാപ്തിയും ഒന്നും മനസ്സിലാക്കിയിട്ടല്ല പലപ്പോഴും സ്വീകരിക്കുന്നത്. അപ്പോൾ ഒരു സ്ഥൈര്യലേപന കൂദാശയിലൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് കഴിയുമ്പോൾ ഒരു സഭ അംഗമെന്ന നിലയിൽ, വിശ്വാസി എന്ന രീതിയിൽ അല്ലേ അതിൽ സ്ഥൈര്യപ്പെടുവാനും അതനുസരിച്ചുള്ള ദൗത്യങ്ങളും ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കുവാനും ഒക്കെ നമുക്ക് കഴിയണം, വിശ്വാസ സമൂഹത്തിന് കഴിയണം. അപ്പോൾ അത് പലപ്പോഴും അങ്ങനെ ഒരു സ്ഥൈര്യത്തിലേക്ക് നമ്മുടെ വിശ്വാസം എത്തപ്പെട്ടിട്ടില്ല എന്നത് ഒരു വലിയ വെല്ലുവിളിയായി മുമ്പിൽ നിൽക്കുന്നു. ഇതിനെ തുടർന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന മറ്റൊരു കാര്യമാണ് എന്താണ് ഒരു ആത്മാവിൻ്റെ ഉത്തരവാദിത്വം. ആത്മാവിൻ്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് വളരെ ഭാവാത്മകമായ ചിന്ത രണ്ടാം വത്തിക്കാൻ കൗൺസിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അവർ വൈദികരുടെ സഭയ്ക്കുള്ളിൽ വൈദികരുടെ സഹായികളും സഹകാരികളായിരിക്കുകയും
പൊതുസമൂഹത്തിൽ സഭയുടെ ദൃശ്യ സാന്നിധ്യമായിരിക്കുകയും ചെയ്യണമെന്നാണ്. അപ്പോൾ കത്തോലിക്കാ തിരുസഭയുടെ ദൃശ്യ സാന്നിധ്യമായി പൊതുസമൂഹത്തിൽ വർദ്ധിക്കേണ്ടവർ അങ്ങനെ അവരുടെ ഉത്തരവാദിത്തം മറക്കുകയോ മറക്കുകയോ ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായിട്ട് നമുക്ക് കാണാവുന്നതാണ്. മറ്റൊരു കാര്യം, ആത്മാവിയർ പലപ്പോഴും തങ്ങളുടെ മകനീയ സ്ഥാനത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ ആ മകനീയ സ്ഥാനം കൽപ്പിച്ച് ആത്മാവിയർക്ക് നൽകുവാൻ വൈദികരിൽ ചിലരെങ്കിലും വിരക്തി കാണിക്കുന്നുണ്ട് എന്നതും വലിയ വെല്ലുവിളിയായിട്ട് കാണുന്നു. വാസ്തവത്തിൽ ആ വൈദികരുടെ ഉത്തമ സഹായികളും സഹകാരികളുമായി ആത്മാവിയർ വർദ്ധിക്കേണ്ടവരാണ്. അങ്ങനെ വർദ്ധിക്കേണ്ടവർ മാത്രമാണ് ആത്മാവിയർ നമ്മൾ തിരിച്ചറിയണം. കത്തോലിക്ക സഭകളിൽ നിന്നുള്ള സ്വാധീനം പലപ്പോഴും അല്ലെ അതുപോലെ, അതായത് സഭയുടെ ഇടവക കൗൺസിലുകളായാലും ഇതൊക്കെ തന്നെ വലിയ അധികാരമുള്ള സംവിധാനങ്ങളെ കാട്ട് തെറ്റിദ്ധരിക്കുകയും അല്ലെ വളരെ സഹായികളും സഹകാരികളുമായിരിക്കേണ്ടവർ അധികാരം പിടിക്കുവാൻ വേണ്ടി നടത്തുന്ന ചില പരിശ്രമങ്ങളൊക്കെ അല്ലെ ആവശ്യമില്ലാത്ത ചില പ്രശ്നങ്ങളൊക്കെ നമ്മുടെ സഭയ്ക്കുള്ളിൽ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമ്മളുടെ മകനീയ സ്ഥാനം മനസ്സിലാക്കാതെ പോകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ വെല്ലുവിളി. മാധ്യമങ്ങളുടെ ഒരു വലിയ സ്വാധീനമുള്ള ഒരു യുഗത്തിലാണ് നമ്മൾ വസിക്കുന്നത്. മാധ്യമങ്ങൾ എന്താണ് എന്ന് യുവതയിൽ തീർത്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒരുതരം നിസ്സംഗതയിലേക്ക് അവരെ നയിച്ചിരിക്കുന്നു. മറ്റുള്ളവരുടെ കാര്യത്തിൽ അധികം ശ്രദ്ധയൊന്നും അവർക്കുമില്ല. അങ്ങനെ നിസ്സംഗരായി തീരുന്ന യുവത സഭയെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസം സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയായിരിക്കുകയാണ്. പ്രത്യേകിച്ച് യുവത്വത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്ന് പറയുന്ന ഇന്നലത്തെ തലമുറകളിൽ നിന്ന് വിശ്വാസത്തിൻ്റെ ദീപം ഇടാതെ ഏറ്റുവാങ്ങി അടുത്ത തലമുറകളിലേക്ക് കൈമാറുവാനുള്ള കാലഘട്ടത്തിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ കഴിയാതെ യുവത വല്ലാണ്ട് സഭയിൽ നിന്ന് അകലുന്നു എന്നതും വലിയ വെല്ലുവിളിയായി നമുക്ക് കാണാം. മറ്റൊരു വെല്ലുവിളി നമുക്ക് കാണാൻ കഴിയുന്നത് സഭയെ സാധാരണ ഒരു സംഘടനയായി കാണുന്നു എന്നുള്ളതാണ്. ഒരു സംഘടനയ്ക്കുള്ളിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നത് പോലെയാണ് സഭയിലുള്ള പ്രവർത്തനങ്ങൾ. സഭയിൽ നടത്തേണ്ടത് അങ്ങനെ ഒരു പ്രവർത്തനമല്ല. സഭയ്ക്കകത്ത് ജനാധിപത്യമല്ല ഉള്ളത്, കൂട്ടുത്തരവാദിത്വമാണ് എന്ന് പറയും അല്ലേ. ഒരു കുടുംബം നമ്മൾ എടുക്കുമ്പോൾ കുടുംബത്തിനകത്ത് നമുക്കുള്ളത് കൂട്ടുത്തരവാദിത്വമാണ്. അവിടെ ആരും വോട്ട് ചെയ്ത് കാര്യങ്ങൾ തീരുമാനിക്കാനില്ല, ഭൂരിപക്ഷ അഭിപ്രായത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കില്ല. കുടുംബത്തിൻ്റെ നാഥൻ തീരുമാനമെടുക്കുന്നു, മറ്റുള്ളവർ ആ തീരുമാനത്തോട് ഒത്തുചേരുന്നു. അവിടെയുള്ള എല്ലാവരുടെയും ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കി കുടുംബനാഥൻ തീരുമാനം എടുക്കുമ്പോൾ അത് ഉത്തരവാദിത്വപൂർണ്ണമായ തീരുമാനമെന്ന് പറയും. അങ്ങനെ എടുത്തില്ല എന്നതുകൊണ്ട് ആ തീരുമാനങ്ങൾ തെറ്റാണ് എന്ന് പറയുവാനും നമുക്ക് കഴിയില്ല. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം സഭയെ വെറും ഒരു സംഘടനയായിട്ട് കാണരുത്, എന്തോ ക്ഷേമപ്രവർത്തനങ്ങൾ ചെയ്യേണ്ട ഒരു പ്രസ്ഥാനമായിട്ട് കാണരുത്. പലപ്പോഴും ചോദിക്കാറുണ്ട് സഭ ഞങ്ങൾക്ക് എന്ത് ചെയ്തു എന്നുള്ളതാണ്. സഭയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു എന്നതാണ് ശരിയായ ചോദ്യം. സഭയിലെ ഒരു അംഗം എന്ന നിലയിൽ സഭയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഇത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് വലിയ ഒരു വെല്ലുവിളിയായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അവസാനമെന്ന് പറയാൻ കഴിയുകയില്ല. ഞാൻ കാണുന്ന അവസാനത്തെ പോയിൻ്റ്, ഞാൻ ഈ പ്രഭാഷണത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്ന അവസാനത്തെ പോയിൻ്റ് എന്ന അർത്ഥത്തിൽ, നമുക്ക് വേരുകൾ നഷ്ടപ്പെട്ടവരായിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മറ്റൊരു വെല്ലുവിളി. നമുക്കാർക്കും നമ്മുടെ ചരിത്രം അറിയില്ല, നമ്മുടെ പൈതൃകം അറിയില്ല. എത്ര വർഷം മുമ്പാണ് നാം ഈ ക്രിസ്തു മതത്തിലേക്ക് വന്നതെന്ന് നമുക്കറിയില്ല. പലപ്പോഴും കരുതുന്നത് നമ്മുടെ പൂർവികരൊക്കെ ഹിന്ദുക്കളായിരുന്നു, നമ്മൾ അവിടെ നിന്ന് പരിവർത്തനം ചെയ്തവരാണ് എന്നൊക്കെ പറയുന്ന ചിന്തകൾ വെച്ച് പുലർത്തുന്നവർ ധാരാളമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു 1600 എന്ന് പറയുന്ന 16-ാം നൂറ്റാണ്ട് മുതൽ ക്രൈസ്തവ സാന്നിധ്യമുള്ള മണ്ണാണ് നെയ്യാറ്റിൻകര എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെ നമ്മൾ അറിയേണ്ടിയിരിക്കുന്നത്. എന്താണ് ചരിത്രം? നമ്മുടെ പൂർവികർ എങ്ങനെയാണ് ക്രിസ്തുവിശ്വാസം സ്വീകരിച്ചത്? എന്താണ് അവരുടെ ക്രിസ്തുവിശ്വാസത്തിൻ്റെ ദാർഢ്യം എന്ന് പറയുന്നത്? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയാണ്. അപ്പോൾ ചരിത്രം പഠിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. പ്രിയമുള്ളവരെയും, ഈ ജൂബിലി വർഷത്തിൽ ഇത്തരം വെല്ലുവിളികളെയും കുറിച്ച് ആത്മശോധന നടത്തുന്നത് തീർച്ചയായിട്ടും പുതിയ ഒരു തലത്തിലേക്കുള്ള യാത്രയ്ക്ക്, പ്രത്യേകിച്ച് ഇനി നമ്മൾ കാണുന്നത് സുവർണ ജൂബിലിയാണല്ലോ, 50-ാം വർഷത്തിൽ സുവർണ ജൂബിലി ഘോഷിക്കുമ്പോൾ ഇതിൽ പല വെല്ലുവിളികളെയും അതിജീവിക്കാൻ കഴിഞ്ഞു എന്ന് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും സഭ തരു കൂടുതൽ കൂടുതൽ നന്നായി വളർന്നു എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ആയിത്തീരട്ടെ എന്ന ആശംസയോടെ ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.